ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ എയർഫോഴ്സ് എയർമാൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോയിലൂടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാനുള്ള അതിൻ്റെ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയിലേക്ക് പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സമർപ്പിക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റാലിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിച്ചൊരു സംശയമാണ്, ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയിലേക്ക് പങ്കെടുക്കുമ്പോൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണമോ എന്നാണ്. അപ്പോൾ അത്തരത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയിൽ പങ്കെടുക്കുന്നതിന് യാതൊരുവിധ രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായി ഡയറക്റ്റ് ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇതിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡോ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് അന്നേ ദിവസം, അതായത് കേരളത്തിലുള്ളവർക്ക് റിക്രൂട്ട്മെൻറ് റാലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 1 ഫെബ്രുവരി 2023-നും 2 ഫെബ്രുവരി 2023-നും. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ നിങ്ങൾ റാലിയിൽ ഡയറക്റ്റ് പങ്കെടുത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റ് BSc അല്ലെങ്കിൽ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിന് 7ഉം 8ഉം തീയതികളിലാണ്, അതായത് 7 ഫെബ്രുവരി 2023 മുതൽ 8 ഫെബ്രുവരി 2023 വരെയാണ് റാലി. അപ്പോൾ BSc ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർ ഈ ഒരു ദിവസങ്ങളിലാണ് റിക്രൂട്ട്മെൻറ് റാലിയിൽ പങ്കെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു റാലിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് പെൻസില്, എറൈസർ, ഷാർപ്നർ, ഗ്ലൂ സ്റ്റിക്ക്, സ്റ്റാപ്ലർ ആൻഡ് ബ്ലാക്ക് ഓർ ബ്ലൂ ബാൾ പെൻ ഫോർ റൈറ്റിംഗ് തുടങ്ങിയ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിനേഷന് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അതായത് പെൻസില്, എറൈസർ, ഷാർപ്നർ, ഗ്ലൂ, സ്റ്റാപ്ലെയർ, അതുപോലെ തന്നെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബാൾ പോയിൻ്റ് പെൻ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റാലിയിൽ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് 10 അൺ അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ്സ് ആണ്. 6 മാസത്തിന് അടുത്തെടുത്തിട്ടുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാതെ നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പോർട്രേറ്റ് രീതിയിലായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ചെസ്റ്റിൻ്റെ റീജിയനിൽ സ്ലൈറ്റിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത തീയതിയും മെൻഷൻ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫോട്ടോ റിക്രൂട്ട്മെൻറ് റാലിയിൽ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, സ്ലൈറ്റിൽ എഴുതുമ്പോൾ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 അറ്റസ്റ്റഡ് കോപ്പിയും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ടാണ്, ഗസറ്റഡ് ഓഫീസറല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും റിക്രൂട്ട്മെൻറ് റാലിയിൽ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BSc കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും റിക്രൂട്ട്മെൻറ് റാലിയിൽ പോകുന്ന ടൈമിൽ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇത് ഉള്ളവർ മതി, നിർബന്ധമായിട്ട് പറയുന്നില്ല. അപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ്, BSc അല്ലെങ്കിൽ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിന് ആ ഒരു റാലിയിൽ പങ്കെടുക്കുന്നവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരുന്നാൽ മതി. ഇനി അടുത്തായിട്ട് പറയുന്നത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലിയിൽ പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് പറയുന്നത് NOC സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസ് എംപ്ലോയി ആണെങ്കിൽ നിർബന്ധമായിട്ടും NOC സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും റിക്രൂട്ട്മെൻറ് റാലിയിൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് പറയുന്നത് NCCയുടെ AO BO CO സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിൻ്റെ ഒറിജിനലും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലിക്ക് പോകുന്ന ടൈമിൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്.
ഇനി അടുത്തായിട്ട് പറയുന്നത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ റിക്രൂട്ട്മെൻറ് റാലിയിൽ പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഫോമാണ്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ റാലിയിൽ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിൽ ചെയ്യുന്നത് നോക്കാം. ഫിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, 18 വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ പേരൻസ് ആണ് ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത്. 18 വയസ്സിന് മുകളിലായിട്ടുള്ളവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഐ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് എഴുതേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് സണ്ണ് അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ഗോർഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഫാദറിൻ്റെ പേരാണ് അവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഫാദറിൻ്റെ മുകളിലായിട്ട്. അതല്ല ഗോഡിനാണ് പേര് വെക്കുന്നതെങ്കിൽ അവിടെ ഗോഡിൻ്റെ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത ഡാഷിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ 18 വയസ്സിന് മുകളിലായിട്ടുള്ളവർ നിങ്ങൾ സ്വന്തമായിട്ട് സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഗോർഡിയൻ ആണ് അവിടെ സൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നെയിം ഓഫ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പേരൻ്റ് അല്ലെങ്കിൽ ഗോർഡിയൻ ആണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ ആരാണോ സൈൻ ചെയ്യുന്ന അവരുടെ പേരാണ് തൊട്ട് താഴെ വെക്കേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പ് വിത്ത് കാൻഡിഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേരൻ്റ് അല്ലെങ്കിൽ ഗോർഡിയൻ ആണ് നിങ്ങൾ അവിടെ സൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിലേഷൻ സ്റ്റാറ്റസ് അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റും എഴുതിയിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഫോമും ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ നിർബന്ധമായിട്ടും റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന ടൈമിൽ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് റാലി പോകുന്ന ടൈമിൽ കയ്യിൽ കരുതിയിരിക്കേണ്ടത്. അപ്പോൾ റാലിയിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഏത് ദിവസമാണ് നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റിനുള്ള ദിവസം അലോട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ദിവസത്തിൽ റാലിയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഏത് ദിവസമാണ് നിങ്ങൾക്ക് റാലി വരുന്ന അന്നേ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് റാലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. അതായത് എയർഫോഴ്സ് സ്റ്റേഷൻ തമ്പരം ചെന്നൈ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിലവിൽ റാലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ അലോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റിൽ പങ്കെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റാലിയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി അഗ്നിപത് അല്ല, പെർമനൻ്റ് ജോബാണ്. അപ്പോൾ എയർഫോഴ്സിലേക്ക് ഒരു പെർമനൻ്റ് ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എയർഫോഴ്സിലേക്ക് ഒരു പെർമനൻ്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.